ഈ ശംശയാക്കിയ സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ്സുകാലം മൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇത് വളരെ സുന്ദരമായ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥയാണ്. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പറയുന്ന ചില കഥകളുണ്ട്, ചില ഉപമകളുണ്ട്. അവയ്ക്ക് മറ്റ് സുവിശേഷങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന കഥകളിൽ നിന്നും ഒരുപാട് ഭംഗിയും ഒരുപാട് സന്ദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്ക ഒരു കവിയാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, കവിയാണ്, ഒരു നല്ല സാഹിത്യകാരനാണ്. ഇവിടെ ഈ സുവിശേഷ ഭാഗം ഫരിസേനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോയ സംഭവമാണ് ഈ ഭാഗത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം പരാവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഫരിസേൻ വലിയ ധാർഷ്ട്യത്തോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനിതെല്ലാം ഈ നേർച്ച കാഴ്ചകളെല്ലാം നിറവേറ്റുന്നവനാണ് എന്ന് സ്വയം പ്രകീർത്തിക്കുകയും ഈ ഇരിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ചുങ്കക്കാരൻ മറുത്തടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് തലയുയർത്തി നോക്കാൻ പോലും യോഗ്യതയില്ലെന്ന ചിന്തയോടുകൂടി കർത്താവെ പാപിയായ എന്നിൽ കരുണയുണ്ടാവണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, എന്നിൽ കരുണയായിരിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ദൈവം കേട്ടു, ചുങ്കക്കാരൻ്റെ ഈ പ്രാർത്ഥന ദൈവം കേട്ടു, മറ്റേ ഫരിസേൻ്റെ പ്രാർത്ഥന ദൈവം തിരസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം അവസാനിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക ഈശോയെ അവതരിപ്പിക്കുന്ന, ഈശോനാഥനെ അവതരിപ്പിക്കുന്ന സമീപകാലത്തായിട്ട്, സമീപകാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് കുറച്ച് നാളായിട്ടുണ്ട് എങ്കിലും, സൺ ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്ന ഒരു വളരെ സുന്ദരമായ ചലച്ചിത്രമുണ്ട്. എനിക്ക് യൂട്യൂബിലേക്ക് അത് കിട്ടും, അതിൻ്റെ ദൃശ്യങ്ങൾ ഒരുപാട്, അതിൻ്റെ ആ ചിത്രങ്ങൾ പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. സൺ ഓഫ് ഗോഡ് യേശുവിനെ വളരെ ഹീറോയിക്കായിട്ട് അവതരിപ്പിക്കുന്നൊരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ ഈശുനാഥൻ ഈ കഥ പറയുന്നത് ചുങ്കപ്പുരയിലിരിക്കുന്ന മത്തായിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടാണ്, അങ്ങനെയാണ് സംഭവം അവതരിപ്പിക്കുന്നത്. മത്തായി ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മത്തായിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈ കഥ പറയുന്നു. ചുങ്കക്കാരൻ്റെ ഭാഗം എത്തുമ്പോൾ ഈശു മത്തായി ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, മത്തായി ഈശോയെ നോക്കുന്നുണ്ട്, ലേവി മത്തായി എന്ന് പറയപ്പെടുന്നത്. എന്നിട്ടത് കഴിഞ്ഞിട്ട് മത്തായി ഈശോ ഈ ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പറയുമ്പോൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പറയുന്ന ഭാഗം എത്തുന്ന സമയത്ത് ആ പ്രാർത്ഥന പറയുകയാണ്, ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ എന്ന വാക്കുച്ചരിക്കുമ്പോൾ മത്തായി കൂടെ അത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, അത് ആവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ആവർത്തിക്കുന്ന സമയത്ത് മത്തായിയുടെ രണ്ട് കണ്ണുകൾ നിറഞ്ഞു നിൽക്കുകയാണ്, കണ്ണ് നിറഞ്ഞുകൊണ്ട് മത്തായി ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മത്തായി എന്ന് പറയപ്പെടുന്ന ചുങ്കക്കാരൻ ദേവാലയത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന രീതിയാണ് നമ്മൾ ഈശോ ഈ കഥയിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഈ ലൂക്കായുടെയൊക്കെ സുവിശേഷം വായിച്ചു പോകുമ്പോൾ ഇങ്ങനെ ചില കഥകൾ വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് പല യേശുവിൻ്റെ സമയത്തുള്ള ചില റിയൽ ക്യാരക്ടേഴ്സുമായിട്ടൊക്കെ എന്നെ കണക്ട് ചെയ്യാനുണ്ട്, നമുക്ക് പറ്റും, വളരെ രസമാണ്. അപ്പോൾ ഇത് ഈ സംഭവം വളരെ ഭംഗിയായിട്ട് ആ ചലച്ചിത്രത്തിന് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയാം പാപ്പായുടെ, ഫ്രാൻസിസ് പാപ്പായുടെ കോട്ട് ഓഫ് ആംസിൽ എഴുതിയിരിക്കുന്ന, സ്ഥാനീയ ചിഹ്നത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം മിസെറാന്തോ അത്വ അലഗാന്തോ എന്ന് പറയപ്പെടുന്ന വാക്യം, അവിടുന്ന് തന്നെ കരുണയോട് നോക്കി വിളിച്ചു എന്ന് പറയപ്പെടുന്ന വാക്യം, യഥാർത്ഥത്തിൽ ഈശോ മത്തായി വിളിക്കുന്ന സംഭവം ഒരു പെയിൻറ്റിങ് കണ്ടിട്ട് അതിനകത്ത് യേശുവിൻ്റെ നോട്ടവും മത്തായിയുടെ റെസ്പോൺസും ഒക്കെ കണ്ടിട്ടാണ് ഫ്രാൻസിസ് പാപ്പ ആ വാക്യം എടുക്കുന്നത്. ആ വാക്യം സ്വന്തം ആപ്തവാക്യമായിട്ട് ബ്യൂണസ് ഐറിസിലെ മെത്രാനായിരിക്കുമ്പോഴേ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു, പിന്നീട് പാപ്പയാകുമ്പോഴും അതേ വാക്യം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, മിസെറാന്തോ അത്വ അലഗാന്തോ. അപ്പോൾ ആ ഒരു പാപിയാണെന്നുള്ള ബോധ്യം, ഞാനത് പറയാൻ കാരണം ഈ കഥ നമുക്ക് അവിടെ വെച്ചിട്ട്, കഥ തുടങ്ങുന്നതിന് മുമ്പ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നൊരു വാക്യമുണ്ട്. വാക്യം 18-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം 18:9, ആ സംഖ്യകൾ തമ്മിൽ ബന്ധമുണ്ട്, നമ്മളിങ്ങനെ സംഖ്യകൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ ബന്ധം. 18-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം, ആ വാക്യം ഇപ്രകാരമാണ്: തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും
മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു ഈ ഉപമ പറഞ്ഞു. ആരോടാണ് ഈ ഉപമ പറഞ്ഞത്? ലോഗോസിനൊക്കെ ഇത് ചോദിച്ചു ചോദിക്കാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. യേശു ആരോടാണ് ഈ കഥ പറയുന്നത്? ലൂക്കാസ് സുവിശേഷകൻ പറയുന്നു, തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു ഈ ഉപമ പറഞ്ഞു എന്നാണ് പറയുന്നത്. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട പാപങ്ങളാണ്. ഒരഹങ്കാരിയുടെ ജീവിതത്തിൽ, ഒരു ധിക്കാരിയുടെ ജീവിതത്തിൽ, ദൈവാശ്രയബോധമില്ലാത്തവൻ്റെ ജീവിതത്തിൽ ഉള്ള മൂന്ന് പ്രധാനപ്പെട്ട പാപങ്ങൾ. ഒന്നാമത്തെ വാക്യം പറയുന്നത്, തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ. സ്വയം നീതിമാനാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഭോഷത്തരം വേറെയില്ല. നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട്, പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലും വിഡ്ഢി ഞാനാവില്ല, പാപകാരണം അന്യരാണെന്ന് ന്യായവാദവും ചെയ്യില്ല. അപ്പോൾ ഞാൻ പാപിയാണ്, അതാണ് അതിൻ്റെ റിയാലിറ്റി. അത് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും അതിൻ്റെ എളിമയോടുകൂടി ജീവിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. എനിക്ക് പാപമൊന്നുമില്ല, മറ്റേ നിൽക്കുന്നവനെ പോലെ പാപം ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ വിശുദ്ധനാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ഭക്തനാണ്, ഞാനൊരു നല്ല ഇടവകക്കാരനാണ്, എന്നെക്കാൾ മോശപ്പെട്ട് എന്തോ ഒരു ഇടവകക്കാർ ഇവിടെ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് നമ്മുടെ വിശ്വാസ സമൂഹത്തിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് നമ്മളിലേക്ക് തന്നെ തിരിച്ച് ചിന്തിച്ച് നോക്കാം, നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നത് പ്രകാരമാണ്, എന്നിൽ പാപമില്ല, എന്നെക്കാൾ വലിയ പാപികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ വലിയ പാപിയൊന്നുമല്ല, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനാണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ സ്വയം ന്യായീകരിക്കുന്ന, ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന പാപമാണ്. ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ തങ്ങൾ നീതിമാന്മാരാണെന്ന് ധാരണയിൽ, ഒന്നാമത്തത്. രണ്ടാമത്തെ പാപം, തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും, ദൈവാശ്രയബോധം ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും, തുടങ്ങേണ്ടതും പ്രവർത്തിക്കേണ്ടതും അവസാനിപ്പിക്കേണ്ടതും ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ, ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ അവസാനിപ്പിക്കുന്ന ജീവിതം. അപ്പോൾ നമുക്ക് അപ്രകാരം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. പേർസും എത്കുമിപ്സോ എത്തിനിപ്സോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥന, ദിവ്യബലിയിലെ പ്രാർത്ഥനയിൽ തന്നെയുണ്ട്. എല്ലാം ക്രിസ്തുവിലൂടെ തുടങ്ങി, ക്രിസ്തുവിലൂടെ ചെയ്ത് ക്രിസ്തുവിൽ അവസാനിപ്പിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്നിൽ ആശ്രയിക്കുകയാണ്, തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ അവൻ ദൈവത്തെക്കാൾ, ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു. ഒരു രീതിയിൽ ഒന്നാം കൽപ്പനയ്ക്ക് വിരുദ്ധമായ ജീവിതം, ദൈവത്തെ വെല്ലുവിളിക്കുന്നൊരു ജീവിതം. അപ്പോൾ തങ്ങളിൽ തന്നെ ആശ്രയിക്കും, ദൈവാശ്രയബോധമില്ല. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പ്രാർത്ഥിക്കാനായി ഈശോ വിശുദ്ധ ഫൗസ്റ്റീന വഴി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. യേശുവിൽ ശരണപ്പെടാതെ തന്നിൽ തന്നെ ശരണപ്പെടുക, അത് ധിക്കാരമാണ്. അത് രണ്ടാമത്തെ പാപം. ഒന്ന്, എനിക്കെതിരായി തന്നെയുള്ള പാപം. രണ്ട്, ദൈവത്തിനെതിരായുള്ള പാപം. മൂന്നാമത്തെ എന്താണ്? മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഈ ഉപമ പറഞ്ഞു എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ പുച്ഛിക്കുന്നു, ബാക്കിയെല്ലാം നിസ്സാരപ്പെട്ടത്, ഇവരെല്ലാം മോശപ്പെട്ടത്, ഞാനാണ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരം ബാക്കി എല്ലാ കാര്യങ്ങളെയും കുറ്റം പറയുകയോ അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളെയും നിസ്സാരവൽക്കരിച്ച് കാണുകയും തിരുത്താൻ വേണ്ടിയുള്ള ഇടപെടലുകളോ അഭിപ്രായം പറച്ചിലോ അല്ല, നശിപ്പിക്കാൻ വേണ്ടിയുള്ള അഭിപ്രായം പറച്ചിലും ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നു. മറ്റെല്ലാത്തിനെയും പുച്ഛിക്കുന്നു, മറ്റെല്ലാവരെയും പുച്ഛിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറുക. എല്ലാത്തിനെയും പരിഹസിച്ച് കളിയാക്കി തള്ളിക്കളയാൻ പറ്റുന്നൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നു. അത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാപം, മറ്റുള്ളവർക്കെതിരായ പാപം. ഒന്നാമത്തേത് എന്നെ തന്നെ ഞാൻ ചതിക്കുന്നു എന്ന പാപം, തങ്ങളിൽ തന്നെ നീതിമാന്മാരാണെന്ന് ചിന്തിച്ചു. രണ്ടാമത്തേത് തങ്ങളിൽ തന്നെ ആശ്രയിച്ചു, ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറയപ്പെടുന്ന ദൈവത്തിനെതിരായ പാപം. മൂന്നാമത്തേത് മറ്റുള്ളവരെ പുച്ഛിച്ചു, മറ്റുള്ളവർക്കെതിരായ പാപം. തനിക്കെതിരായും ദൈവത്തിനെതിരായും മറ്റുള്ളവർക്കെതിരായും പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ ഉപമ പറയുന്നത്. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോകുന്നില്ല എന്നാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ആദ്യത്തെ വരി, 18-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വാക്യം ഓർപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ആ സുവിശേഷത്തിൻ്റെ കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ തൽക്കാലം ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് പാപങ്ങൾ എന്നിലുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു കടക്കുവാനായിട്ട്, കഴുകപ്പെടുവാനായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.